ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. നടൻ ജോജു ജോർജിനെ വിടാതെ പിന്തുടരുകയാണ് കോൺഗ്രസ്. തങ്ങളുടെ പ്രതിഷേധ സമരത്തിനിടയ്ക്ക് വന്നു കയറി അലമ്പുണ്ടാക്കിയ ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സിനിമാ ഷൂട്ടിംഗ് പോലും തടസ്സപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടി മീര ജാസ്മിൻ അഭിനയ രംഗത്തേക്ക് തിരികെ എത്തുന്ന സത്യനന്ദിക്കാടിന്റെ സിനിമയ്ക്ക് ചിത്രീകരണ അനുമതി നിഷേധിച്ച് തൃക്കാക്കര നഗരസഭ. ജയറാം മീര ജാസ്മിൻ ചിത്രത്തിന്റെ ബസ് സ്റ്റാൻഡിൽ വെച്ചുള്ള ഷൂട്ടിംഗിനായി തൃക്കാക്കര ബസ് സ്റ്റാൻഡ് വിട്ടുതരണമെന്ന അപേക്ഷയുമായാണ് ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരായ രണ്ടുപേർ ചെയർപേഴ്സണിന്റെ ചേംബറിലെത്തിയത്. എന്നാൽ ഇവർക്കെതിരെ കോൺഗ്രസുകാരിയായ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിവരം. വഴിയിലുള്ള സിനിമാ ചിത്രീകരണം അനുവദിക്കില്ലെന്ന യൂത്ത് കോൺഗ്രസ് നിലപാടാണ് അനുമതി നിഷേധിച്ചതിന്റെ പിന്നിലുള്ളതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് അനുമതിക്കായി ചലച്ചിത്ര പ്രവർത്തകർ എത്തിയത്. ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ ഞങ്ങളുടെ നേതാക്കളെ ലോക്കപ്പിലാക്കിയിട്ട് നിങ്ങളെ പോലുള്ള സിനിമാക്കാർക്ക് ഞാൻ ഷൂട്ടിങ്ങിന് അനുമതി നൽകണോ എന്ന മറുപടിയോടെയാണ് ഇവരെ അജിത തങ്കപ്പൻ എതിരേറ്റതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം എന്നോട് ചോദിക്കാൻ എങ്ങനെ തോന്നിയെന്നും അവർ ചോദിച്ചു. എന്നാൽ ഈ സിനിമയിൽ ജോജു അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞ് അനുമതി സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ചെയർപേഴ്സൺ അയഞ്ഞില്ലെന്നാണ് വിവരം. നഗരസഭ അനുമതി നിഷേധിച്ചത് മൂലം ചിത്രീകരണം മുടങ്ങിയെന്നും സിനിമയുമായി ബന്ധപ്പെട്ട അവർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ സിനിമാ ചിത്രീകരണം ഏറെ നടക്കുന്ന സ്ഥലമാണ് തൃക്കാക്കര. നഗരസഭ കടുംപിടുത്തം തുടർന്നാൽ അത് ഭാവിയിൽ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതേസമയം ഷൂട്ടിംഗ് തടഞ്ഞുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് സംഘടനകളുടെ സമരത്തിനെതിരെ നിലപാട് ഘടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. സംസാരിക്കാനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും കൂട്ടം കൂടാനുമെല്ലാം സ്വാതന്ത്ര്യമുള്ള നാടാണിതെന്നും നിർഭയമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെ സംഘടിതമായ ആൾക്കൂട്ടം തടയുന്നതിലേക്ക് തിരിഞ്ഞാൽ സർക്കാരിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. മുകേഷിന്റെ സബ്മിഷന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടന അനുവദിച്ച നാടാണിത്. ആ അവകാശങ്ങളിൽ കടന്നുകയറ്റമുണ്ടായാൽ രാജ്യത്തെ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ചലച്ചിത്ര പ്രവർത്തകരെ ജോലിസ്ഥലത്ത് ആക്രമിക്കുന്നത് ഇത്തരം ഭരണഘടനാപരമായ കാര്യങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഏതുവിധം കയ്യേറ്റത്തെയും ശക്തമായി നേരിടുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.